നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം വേൾഡ് കപ്പിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ആരായിരിക്കും ഇത്തവണത്തെ വേൾഡ് കപ്പിലെ വിജയികൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഫുട്ബോൾ ലോകത്ത് നടക്കുന്നു സ്പാനിഷ് ഇതിഹാസം ഇനിയസ്റ്റ പറയുന്നത് ബ്രസീലിന് ഇത്തവണ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാവാൻ നല്ല സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു ബ്രസീൽ എല്ലായ്പ്പോഴും വേൾഡ് കപ്പിനുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് കിരീടനേട്ടത്തിന് സാധ്യതയുള്ള ടീമാണ് വേൾഡ് ഫുട്ബോളിൽ നമ്മൾ ഈ കിരീടനേട്ടത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ ബ്രസീലിനെ ആരെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും അവർക്ക് മികച്ച ഒരു ടീമും ഇത്തവണയുണ്ട് മികച്ച പ്രകടനം അവർ ഈ വേൾഡ് കപ്പിൽ നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്പെയിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സ്പാനിഷ് ടീമിനെ ഏറെ ഇഷ്ടമാണ് അവരുടെ കോച്ചിങ് സ്റ്റാഫ് മുതൽ അവരുടെ കോച്ച് ഇപ്പോൾ ലൂയിസ് എൻറിക്കെയാണ് അതുപോലെ ദേശീയ ടീമിനെയും കോച്ചിങ് സ്റ്റാഫിനെയും ദേശീയ ടീമിനെയും ഒക്കെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു ഇപ്പോഴത്തെ ടീമെന്ന് പറയുമ്പം ഒരുപാട് യുവതാരങ്ങളുമുണ്ട് അതുപോലെ തന്നെ മികച്ച രൂപത്തിൽ കളിക്കാൻ കേൾപ്പുള്ള മറ്റ് താരങ്ങളുമുണ്ട് അവരിലും എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇനിയസ്റ്റ പറഞ്ഞു വെക്കുന്നത് എന്തായാലും വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ ഈ ടീമുകളൊക്കെ എങ്ങനെയുള്ള പെർഫോമൻസ് നടത്തും എന്നുള്ളത് കണ്ടറിയണം സ്പെയിനുള്ളത് ഗ്രൂപ്പ് ഇയിലാണ് ജർമ്മനിയും കോസ്റ്റാറിക്കയും ജപ്പാനുമാണ് അവരുടെ ഗ്രൂപ്പിലെ ടീമുകൾ അതേസമയം ബ്രസീലുള്ളത് ഗ്രൂപ്പ് ജിയിലാണ് കാമറൂണും സെർബിയയും സ്വിറ്റ്സർലൻഡുമാണ് ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ഗ്രൂപ്പിലെ ടീമുകൾ വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം